നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ഭാഗം 658 658. നാരായണ 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 ओम नमो भगवते वासुदेवाय ओम श्रीकृष्णार्पणमस्तु ओम श्रीकृष्णाय परब्रह्मणे नमः ओम श्रीकृष्णाय परमात्मने नमः ओम श्री गुरुभ्यो नमः ओम श्री रंगनाथ शर्मणे नमः हरे राम 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 हरे 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 कृष्ण 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 हरे हरे श्रीमद्भागवतम दशम स्कंदम सॉरी पन्द्रम स्कंदम दशम स्कंदम अद हिस्टीरी आईटू मारी सारू इल्ले मनसिले ഭാഗ ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം 11 അധ്യായം ഭഗവാൻ ഹരിയുടെ അംഗോപാംഗങ്ങളുടെയും ആയുധങ്ങളുടെയും രഹസ്യവും സൂര്യഗണങ്ങളുടെ വർണ്ണനവും. അതിൽ 14 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. 14 ശ്ലോകം എന്ന് പറഞ്ഞാൽ ഓജസ് സഹോബലയുധം തത്വം സഹോബലയുധം തത്വം ദദ്ഗതയാം തദാ ജലതത്വം പഞ്ചജന്യം തേജസ്തത്വം സുദർശനം. അവിടെയാണ് നിർത്തിയത്. അപ്പോൾ ഓജസ് സഹോബലയുധം എന്നുള്ളതിന് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓജസ് സഹസ് ബലം എന്നിവയുടെ ഇരിപ്പിടമായ പ്രാണതത്വമാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. എപ്പോഴും പറയാറുണ്ട് ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ സനാതനധർമ്മം അതിലെ പ്രതിപാദ്യ വിഷയങ്ങളെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണ്, അതറിയണം. അല്ലാണ്ട് ശംഖചക്ര കഥാധരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശംഖും ശക്കും ചക്രം കഥ മാത്രമല്ല, അതൊക്കെ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? തത്വങ്ങൾ, വായുവിനെ, ജലത്തിനെ, അഗ്നിനെ, ആകാശത്തിന്, എന്നീ കാര്യങ്ങൾ അറിയാതെ കണ്ട് ഈ ഫോട്ടോ വെച്ചിട്ട് ഇതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ എവിടെ എത്തില്ല എന്നുള്ള സത്യത്തെ നമ്മൾ അറിയണം. തത്വങ്ങളെ ഗ്രഹിക്കാതെ കണ്ട് ഭാഗവതത്തിൽ കൂടെ മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കിയിട്ട് പോണം. അപ്പോൾ ഓജസ് സഹോബലയുധം തത്വം തദ്ഗതയാം, അതുപോലെ ജലതത്വം പഞ്ചജന്യം, തേജസ്തത്വം സുദർശനം, ആകാശതത്വം വാൾ ഹസി അസി. അപ്പോൾ വാൾ ആകാശതത്വം വാൾ ചർമ്മം തമോ ഗുണമയം. പിന്നെയോ തഥാ കാലരൂപം ശാർംഗം, കാലരൂപമാണ് ശാർംഗം എന്നുള്ള വില്ല്, ശാർംഗപാണി, കയ്യിൽ ശാർംഗമുള്ളവൻ മഹാവിഷ്ണു. അപ്പോൾ ഇവിടെ കാലരൂപമാണ് ശാർംഗം. ആവനാഴിയോ കർമ്മശക്തിദാൻ, നമ്മുടെ കയ്യിൽ ആവനാഴി, വാഗ്ധോരണി, അതെന്താ കർമ്മശക്തി, എത്ര വായിച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ കണ്ട് എഴുതി വെച്ചിട്ട് പ്രഭാഷണം ചെയ്യാൻ പറ്റില്ല, അത് തെറ്റാണ്, അത് തെറ്റാണ്. എഴുതി വെച്ചിട്ട് പ്രഭാഷണം പറ്റില്ല. ധാരാളം വായിക്കാൻ ഈശ്വര കൃപ ഉണ്ടായാൽ പിന്നെ മലമ്പുഴ ഡാം തുറക്കണ കൂടുതൽ വെള്ളം പ്രവഹിക്കുന്ന സ്പീഡ് പോലെ വാഗ്ധോരന് വരും. അതിൽ ഊറ്റം കൊള്ളാൻ പാടില്ല. അത് ഈശ്വരൻ്റെ വരദാനമായിട്ട് കണക്കാക്കിയിട്ട് ഓരോ പ്രഭാഷണം വിജയിച്ചതായി മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ അത് കൂടുതൽ ഭംഗിയാക്കാനും കുറ്റമല്ലാത്തതാക്കി തീർക്കാനും നമ്മൾ ശ്രമിക്കണം. അതാണ്. അപ്പം ഇവിടെ ആകാശതത്വം വാൾ ചർമ്മം തമോ ഗുണമയം തഥാ കാലരൂപം ശാംഗം അവനാഴിയോ കർമ്മശക്തിദാൻ,
ഈ കർമ്മശക്തി എന്നുള്ള തത്വം അറിയാണ്ട് പോയാൽ ഭണ്ഡാരത്തിൽ പൈസ ഇട്ട് തൊഴുത എല്ലാം ആയി എന്ന് വിചാരിച്ചാൽ തെറ്റുപറ്റും. അതുകൊണ്ടാണ് പറയണത്. എല്ലാ മാസം പൂജ കൊടുക്കലുണ്ട്, അതല്ല കാര്യം. അത് എന്തിനു വേണ്ടിയിട്ടാ? ഈശ്വരീയതയെ ഓർമ്മിക്കാനുള്ളൊരു സന്ദർഭം. നമ്മുടെ ചുറ്റുപാടുകളെ എങ്ങനെ കൊണ്ടു നടത്താൻ സാധിക്കണം, അതിന് ഈശ്വരോപാസന അത്യന്താപേക്ഷിതമാണ് എന്നൊരു മുൻകരുതലാണത്. അപ്പോ കാലരൂപം ശാർഗം മാവനാഴിയോ കർമ്മശക്തി താൻ ശരങ്ങൾ താൻ ഇന്ദ്രിയങ്ങൾ. ആലോചിച്ചു നോക്കൂ, ഇന്ദ്രിയങ്ങളാണ് ശരങ്ങള് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറഞ്ഞത്? ശബ്ദാദി ശബ്ദം തുടങ്ങിയ അഞ്ച് തന്മാത്രങ്ങൾ, ശബ്ദ സ്പർശ രൂപരസ ഗന്ധങ്ങൾ തേരിൻ്റെ ബാഹ്യരൂപങ്ങളാണ്. അപ്പൊ ശരങ്ങൾ താൻ ഇന്ദ്രിയങ്ങൾ. അപ്പൊ ഈ ആവനാഴി കർമ്മഫലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കർമ്മശക്തിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കർമ്മശക്തി ശരങ്ങൾ ഇന്ദ്രിയങ്ങളെ വെച്ചിട്ടാണ്. കയ്യ കാല ഇല്ലേ, അഞ്ച് ഇന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ. അപ്പൊ അതെല്ലാം തന്നെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാവരുതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ സപ്തതി കഴിഞ്ഞിട്ടുള്ള ഈ ഇരിപ്പില് മമതയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അത് എന്നെ അറിയുന്നവർക്ക് അറിയാം. എന്നെ അറിയുന്നവർക്ക് ഫ്രം മൈ ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ ഞാൻ 47-ാമത്തെ വയസ്സിൽ ഉപദേശം കിട്ടി ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുമ്പോൾ, അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലിരിപ്പ് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടിക്കാലം മുതൽക്ക് ഒരു പബ്ലിക് ട്രസ്റ്റിൽ ജീവിക്കുക കാരണം എൻ്റെ അച്ഛൻ കാര്യസ്ഥൻ, അച്ഛനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ജീവിതം, അത് കാരണം വിദ്യാഭ്യാസം ഒന്നും നന്നായിട്ടുണ്ടായില്ല. പക്ഷെ അതോ എനിക്കതൊരു പ്രശ്നമായിരുന്നില്ല, എല്ലാം എനിക്ക് ഈശ്വരൻ അണച്ചു തന്നു. കാരണം എന്താ, ഈശ്വരാർപ്പിതമായിട്ടുള്ള ജീവിതത്തിനെ, അച്ഛൻ്റെ ജീവിതത്തിനെ അനുകരിച്ചും കൊണ്ട്, അനുമോദിച്ചുകൊണ്ട് അച്ഛനെപ്പോലെ ആവണം എന്നുള്ള ഒരു ത്വരിത ഒരു സാധാരണ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാവും. പെൺകുട്ടികൾ ഇഷ്ടമുക്കാലം അമ്മയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു വരുന്നവരായിരിക്കും. അപ്പൊ ഈ രംഗനാഥ ശർമ്മണെ നമ എന്ന് ഇവിടെ പറയണത് തന്നെ എൻ്റെ അച്ഛനെ അച്ഛൻ്റെ അനുഗ്രഹാസസ്സുകളെ ചുറ്റിപ്പറ്റിയിട്ടാണ് കാര്യങ്ങൾ കൊണ്ടു നടത്തുന്നത്. അപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? ശരങ്ങൾ താൻ ഇന്ദ്രിയങ്ങൾ, അതിൽ വലിയൊരു ആസ്പെക്ട് മനസ്സാ. മനസ്സ് ഈശ്വരീയമായ മാർഗത്തിലല്ലെങ്കിൽ മറ്റുള്ള ഇന്ദ്രിയങ്ങള് നമ്മളെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. അപ്പൊ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ജീവിക്കരുത്. ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ജീവിച്ചാൽ നമ്മൾ എവിടെ എത്തില്ല, ആശ്രയായിട്ട് പോകും. അതുകൊണ്ട് പറയണു, തത് ക്രിയാശക്തി ദാൻരഥം. ഈ ഇന്ദ്രിയങ്ങളുടെ ക്രിയാശക്തി ദാൻരഥം, ശബ്ദാദി തദ് ബാഹ്യരൂപം, മുദ്രദാൻ അഭയാദികൾ. മുദ്രങ്ങൾക്ക് പല അർത്ഥമുണ്ട്, ആംഗ്യം ഒക്കെ അതിൽ വരും. അപ്പോ ശബ്ദാദി തദ് ബാഹ്യരൂപം മുദ്രദാനഭയാദികൾ, മണ്ഡലം പൂജതൻ സ്ഥാനം. പറയണു, പൂജസ്ഥാനം മണ്ഡലമാണ്. മണ്ഡലം എന്നതിന് സൂര്യമണ്ഡലമെന്നോ അന്തർവന്യമണ്ഡലമെന്നോ അർത്ഥം സ്വീകരിക്കാം. അന്തർവന്യമണ്ഡലം എന്നോ, അതായത് ജഠരാഗ്നിയൊക്കെ അതിൽ പറ്റും, വയറ് നിറയ്ക്കാനായിട്ട് ജീവിക്കരുത് എന്നർത്ഥം. അങ്ങനെയും പറയാം. അപ്പോൾ പൂജാസ്ഥാനം മണ്ഡലമാണ്. മണ്ഡലം എന്നതിന് സൂര്യമണ്ഡലമെന്നോ അന്തർവന്യമണ്ഡലമെന്നോ അർത്ഥം. അപ്പോൾ മണ്ഡലം പൂജതൻ സ്ഥാനം പൂജാ യോഗ്യത ഭിക്ഷതാൻ. ഇപ്പം എന്താ മനസ്സിലായത്? പൂജാ യോഗ്യത ആരുടെ അടുത്ത് പഠിച്ചു എന്നല്ല ചോദിച്ചത്. ഭിക്ഷ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അതിന്. എന്താ അത്? ഭിക്ഷാം ദേഹി, മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കുമ്പോൾ എന്തു വേണം?
കൂടുതൽ നമ്മളെ നമ്മളെ ചുറ്റിപ്പറ്റി മറ്റുള്ളവർക്ക് ജീവിക്കാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഭിക്ഷ, തിരിച്ചു കൊടുക്കണം. നമ്മൾക്ക് ഈ ഭൂമിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാരുടെ പ്രശംസകളെ കൊണ്ടും ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനകളെ കൊണ്ടും ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എൻ്റെ ബോംബെയിലുള്ള ചേച്ചി പറയും, ഇത്തിരി ഇത്തിരി കൊടുത്ത് വശാക്കുക, ഇത്തിരി ഇത്തിരി. എന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ? അവരവരുടെ കയ്യിൽ എന്തുണ്ടോ അത് പരപ്രേരണയില്ലാതെ കൊണ്ട് സ്വന്തം മനസാന്നിധ്യത്തിൻ്റെ ബലത്തിൽ മറ്റുള്ളവരെ സഹായിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്കൊരു കുറയാവില്ല എന്നുള്ള ബോധ്യം ആദ്യം വരണം. അവിടെ അക്കങ്ങളെ കൊണ്ട് പന്താടരുത്. ഞാൻ ഇത്ര കൊടുത്തു, ഇത്ര എനിക്ക് നഷ്ടം വന്നു എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അവിടെ ഒരു ആപ്തവാക്യം പറയും, അച്ഛനും അമ്മയെയും ഇരുട്ടിൽ ഊട്ടണം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവർ എത്ര കഴിക്കണതെന്ന് പറയാൻ പാടില്ല, വെളിച്ചത്ത് കടത്തി ഉറക്കണം എന്നൊക്കെ പറയും. അപ്പം ഇതൊക്കെ നമ്മൾ കൊച്ചുനാൾ തന്നെ കടങ്കഥകളിൽ കൂടെ കേട്ട് പരിചയം ഉണ്ടാവണം. പഴമക്കാരിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാണ്ട് അത് കിട്ടണം. പഴമയില്ലാതെ കണ്ട് നമുക്ക് പുതുമയിൽ മാത്രം ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പൂജായോഗ്യത ഭിക്ഷതാൻ, ഭിക്ഷ ഔദാര്യം, മറ്റുള്ളവരുടെ ഔദാര്യം നമ്മൾ പറ്റാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ അപ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയാൽ ഉടനെ നമ്മളെ കൊണ്ട് ആവുന്ന അത്ര സമൂഹത്തിന് തിരിച്ചു കൊടുക്കണം. മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഔദാര്യം നമ്മൾ ഇതരർക്ക് കൊടുക്കണം. കാരണം മരിച്ചു പോകുമ്പോൾ പറയാൻ എന്തുമാത്രമേ ഉണ്ടാവുള്ളൂ? പറയൂ. ഒരു വ്യക്തി കാലഹരണപ്പെട്ടു പോയാൽ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ആ വ്യക്തി മറ്റുള്ളവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, അതാണ് പറയുക. അതാദ്യം മനസ്സിലാക്കണം, ഇതാദ്യം മനസ്സിലാക്കണം. അപ്പം നാം ഓരോരുത്തരെയും റോൾ മോഡലായിട്ട് സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന ആളുടെ ക്രെഡൻഷ്യൽസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പോരാത്ത കാലം വരുമ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റി എത്ര ആൾക്കാരുണ്ട്, അതിനനുസരിച്ചിരിക്കും നമ്മുടെ കേമത്തരം. എല്ലാവരുടെ ജീവിതത്തിലും പോരാത്ത കാലം ഉണ്ടാവും. പക്ഷെ ചിലവർക്ക് കയ്യിലൊക്കെ ഉണ്ടാവും, കാശും പണമൊക്കെ ഉണ്ടാവും, പക്ഷെ ആൾ സഹായം ഉണ്ടാവില്ല. അതെന്താ കാരണം? നമ്മളറിയില്ല. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്താണ് പറയണതെന്ന് നമ്മളറിയില്ല. അതിനുള്ള ഇടവയ്ക്കരുത്. അതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. എന്തെങ്കിലും ഒരാവശ്യം വരുമ്പോൾ ആൾ സഹായമാണ് ഏറ്റവും വലുത്. ആൾ സഹായം. അതുകൊണ്ടാണ് പറഞ്ഞത്, മണ്ഡലം പൂജതൻ സ്ഥാനം പൂജായോഗ്യത ഭിക്ഷതാൻ ഭഗവത് സേവതാൻ ആത്മദുരിതക്ഷയ സാധനം. ഇതറിയാണ്ട് ഭാഗവതം പഠിച്ചു എന്ന് എങ്ങനെയാ പറയാ? ഈ ഒരു വരി, ഭഗവത് സേവതാൻ ആത്മദുരിതക്ഷയ സാധനം, ദുരിതങ്ങളില്ലാതെ കണ്ടിരിക്കുക എന്നുള്ളതാണ് ഭഗവത് സേവയുടെ ലക്ഷണം. അപ്പൊ ഇത്ര വയസ്സായി എനിക്ക് ദുരിതങ്ങൾ വിട്ട് മാറണില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭഗവത് സേവ വേണ്ട പോലെ ആയില്ല എന്നാണ്. ശ്രദ്ധിക്ക. ഭഗവത് സേവതാൻ ആത്മദുരിതക്ഷയ സാധനം, ഭഗവാൻ ഭഗശബ്ദാർത്ഥം ലീലാ കമലമാണ്ഡവൻ. ശ്രദ്ധിക്ക, ഭഗവാൻ ഭഗശബ്ദാർത്ഥം ലീലാ കമലമാണ്ഡവൻ യശോധർമ്മങ്ങൾ ഭഗവത് ശാമരവ്യഞ്ജനങ്ങളും. യശസ് യശോധർമ്മങ്ങൾ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? യശോദ എന്നുള്ള വാക്കിന് യശസ്സിനെ ദാനം ചെയ്യുന്നവൾ എന്നാണ്.
ആ പേര് പലർക്കും ഉണ്ട്, പക്ഷേ പേരിനനുസരിച്ചിട്ടുള്ള സ്വഭാവം ആയാൽ മാത്രമേ ആ പേരിട്ടവർക്ക് എന്തുണ്ടോ എന്തുണ്ടാവുള്ളൂ, പേരിട്ടവർക്ക് അഭിമാനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എസ് എസിനെ ദാനം ചെയ്യണം, ചെയ്തിട്ടുണ്ടാവണം. എസ് എസ്, എസ് എസ് എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. ശ്രേയസ്, എസ് എസ്, ശ്രേയസ്, കീർത്തി എന്നൊക്കെ പറയും. അപ്പോ യശോധർമ്മങ്ങൾ ഭഗവത് ചാമരവ്യഞ്ജനങ്ങളും ഓരോരുത്തർ, ഇപ്പൊ നമ്മളിപ്പോ ഭഗവാന് വ്യഞ്ചാമരം വീശും, ആലവട്ടം വീശും, ഭഗവത് ചാമരവ്യഞ്ജന ഈ പൂജയുടെ ഒരു ഭാഗമാണ്. അതായത് ഭഗവാന്, ഭഗവാനെ ആതിഥ്യ മര്യാദയോടുകൂടി സിംഹാസനത്തിൽ ഇരുത്തി ഉപചാരങ്ങളൊക്കെ ചെയ്ത് വീശ്യ. ഈ ഒരു വീശല് നിങ്ങള് പലരും കഥകളി കഥകളിയില് സാക്ഷാൽ ഭഗവാൻ തൻ്റെ ധർമ്മപത്നിയായിരിക്കുന്ന രുക്മിണീ ദേവിക്ക് വെഞ്ചാമരം കൊടുത്തിട്ട് അല്ലെങ്കിൽ ആലവട്ടം കൊടുത്തിട്ട് ഒരാളെ വീശന് കണ്ടിട്ടുണ്ടാവും. ആരേനെ അത്? കുചേലനെ. ശ്രീകൃഷ്ണന്റെ ഭാര്യയോട് പറയാണ് നീ ഇയാൾക്ക് വീശി കൊടുക്കുകയെന്ന്. ആലോചിച്ച് നോക്കണം. അപ്പൊ കുചേലൻ ആരാണ്? കുചേലൻ ലക്ഷ്മി ദേവിയുടെ പരിചരണങ്ങൾ ഏറ്റുവാങ്ങാൻ യോഗ്യനാണ്. അതാണ് നമ്മൾ കാണിച്ചു തരുന്നത്, നമ്മൾക്ക് കാണിച്ചു തരുന്നത്. നമ്മളൊന്നും കണ്ടു നടിക്കണില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു ഇഷ്യൂ അല്ല. അങ്ങനെ അവരത് അതൊരു ഇഷ്യൂ ആക്കണം. എന്തുകൊണ്ട് ഭഗവാൻ രുക്മിണി ദേവിയെ കുചേല ബ്രാഹ്മണന് വീശി സഞ്ചാരത്തിലുള്ള എന്താന്ന പറയാം, സഞ്ചരിച്ച് വന്നിട്ടുള്ള ക്ഷീണങ്ങളില്ലായ്മ ചെയ്യാൻ വീശാൻ പറഞ്ഞു? അവിടെ എന്താ ദാസിമാരുണ്ടായിരുന്നില്ലേ? അപ്പൊ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥിനെ ദാസിമാരെ കൊണ്ടല്ല വീശേണ്ടത്, വീശിപ്പിക്കേണ്ടത് എന്ന് വേറെ ഒരു വലിയ എടുത്താ പൊന്താത്ത അത്ര വലിയ ഒരു ഉപദേശം കിടക്കുന്നുണ്ട് അവിടെ. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ വെള്ളം കൊടുക്കേണ്ടത് വാലിയക്കാരിയല്ല. അങ്ങനെ വാലിയക്കാരിനെ കൊണ്ടാണ് വെള്ളം കൊടുപ്പിച്ചത് വിചാരിച്ചാൽ നമുക്ക് മനസ്സിലാവാം അവിടെ ശരിക്ക് ഒരു ഹോസ്റ്റ് ഇല്ല എന്നുള്ളത്. കാരണം ഈ വെയിലത്ത് അല്ലെങ്കിൽ പുറമേ നിന്ന് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാളുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ അയാൾ എന്തിനാണ് വന്നത്, എന്തിനു തന്നെയാണെങ്കിലും അയാൾ ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വന്ന ആൾ ഗസ്റ്റാണ്. ചിലപ്പോൾ ലെറ്റർ കൊണ്ടുവന്ന് തന്ന ആളാവാം, ചിലപ്പോൾ കല്യാണം ക്ഷണിക്കാൻ വന്ന കുടുംബക്കാരനാവാം, പലവരാവാം. പക്ഷെ അതായത് അദ്ദേഹത്തിനും ഒരു ആത്മാവുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയാണ് നമുക്ക് തെറ്റിപ്പറ്റണത്. ചിലവരുണ്ട് വാതിൽ കൂടി തുറക്കില്ല, വാതിൽ തുറക്കില്ല. അപ്പൊ ഇത് പറയുമ്പോ എനിക്ക് ബൗണ്ടറി വിടും ചിലപ്പോൾ, ഞാൻ അതാ മിണ്ടാതേണ്ടിരിക്കണത്. ബൗണ്ടറി വിടാൻ പാടില്ലല്ലോ. അപ്പൊ എന്തായി? ഭഗശബ്ദാർത്ഥം ലീലാകമലമാണ്ഡവൻ യശോധർമ്മങ്ങൾ ഭഗവത് ചാമരവ്യജനങ്ങളും തഥാധ പത്രമകുതോ ഭയം വൈകുണ്ഠലോകമാം. വൈകുണ്ഠലോകാണ് തഥാധ പത്രം അകുതോ ഭയം, ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവരുത്. വൈകുണ്ഠലോകം വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഒരുക്കൂട്ടിയതിനാണ് വൈകുണ്ഠം, വൈകുണ്ഠൻ എന്ന് പറയുന്നത്. ആര് ഒരുക്കൂട്ടി? അയാൾ വൈകുണ്ഠൻ ഒരുക്കൂട്ടിയത് വൈകുണ്ഠം. ആദപത്രമകുതോ ഭയം തത് ആദപത്രം, ആദപത്രം വിശ വീശാനുള്ളത്. അകുതോ ഭയം വൈകുണ്ഠലോകമാം ഋഗ്യജു സാമങ്ങളത്രേ വാഹനം ഗരുഡാഭിതം. അപ്പൊ ഗരുഡനാണ് കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ വാഹനം എന്ന് എല്ലാവർക്കും അറിയാം. ആ ഗരുഡൻ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പറയണു, ഋഗ്യജു സാമങ്ങളത്രേ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങള്. ഒരു ഒരു പക്ഷി പറക്കണം എന്നുണ്ടെങ്കിൽ രണ്ട്
ചിറകും വേണം, ഒരു വാലും വേണം. ഒരു ടെയിലില്ലാത്ത പക്ഷിക്ക് പറക്കാൻ പറ്റില്ല, ദിശാബോധം ഉണ്ടാവില്ല. ഇടത് ഭാഗത്തേക്ക് പോകണോ വലത് ഭാഗത്തേക്ക് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ടെയിലാണ്. അത് കണ്ടിട്ടാണ് മത്സ്യത്തിനെയും പക്ഷിനെയും കണ്ട് രൂപകൽപ്പന മനസ്സിലാക്കിയിട്ടാണ് മനുഷ്യന്മാർ ഈ എയറോപ്ലെയിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എയറോപ്ലെയിൻ എന്തുണ്ട്? രണ്ട് ചിറകുണ്ട്, ഒരു ടെയിലുണ്ട്. അപ്പോൾ പിൻവശത്തിരിക്കുന്ന ആൾക്ക് ഈ കണ്ണാടി കൂടെ വിൻഡോസ് കൂടെ പുറത്ത് നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്നവർക്ക് ഈ ഈ ഒരു ഭാഗത്തെ ചിറക് താഴും. അപ്പോൾ അത് അങ്ങോട്ട് ഇപ്പം ഇടത് ഭാഗത്തേക്ക് താണാൽ ഇടത് പിന്നെ എന്താണെന്നാ പറയുക, കുറച്ച് കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്ക് താഴും. അങ്ങനെ താണിട്ടും ഉയർന്നിട്ടും ഇരിക്കുമ്പോഴാണ് പ്ലെയിൻ എന്ത് ചെയ്യണത്? താഴണതും പൊന്തണതും. അതേമാതിരി ടൈലാണ് ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും തിരിയണത്. അപ്പം ഇതൊക്കെ പക്ഷീനെ നോക്കിയിട്ടാണ്. അപ്പം ഇവിടെ ഒരു പക്ഷീനെയാണ്, ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകളെയും വാലിനെയാണ് പറഞ്ഞത്. ഋഗ്യജുസ്സാമങ്ങളത്രേ വാഹനം ഗരുഡാഭിതം. ഋഗ്വേദം, യജുർവേദം, സാമം, ഇങ്ങനെ മൂന്ന് വേദങ്ങൾ കൂടിയിട്ടുള്ളതാണ് ആരെ ഈ ഗരുഡൻ ഭക്തിജ്ഞാന വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ സാക്ഷാൽ ശ്രീ, സാക്ഷാൽ ഐശ്വര്യം, സാക്ഷാൽ ശ്രീ ഹരിതൻ വിട്ടുപിരിയാതുള്ള ശക്തിദാൻ. അപ്പോൾ ആരാ വിട്ടുപിരിയാതെ കണ്ടിരിക്കുന്നത്? മഹാലക്ഷ്മി. ഈ മഹാലക്ഷ്മി എന്നുള്ളതിൻ്റെ പ്രതിനിധാനം ചെയ്യണ വാക്കാണ് ശ്രീ. ശ്രീ ഉണ്ടോ? പണ്ടൊക്കെ കത്തെഴുതുമ്പോൾ ആദ്യം നടുവില് ഓം എഴുതണവരുണ്ട്, ശ്രീ എന്ന് എഴുതണവരുണ്ട്. ഓം എന്ന് എഴുതണത് കുറേ കൂടി ആധ്യാത്മിക പുരോഗതി വരിച്ചാണ്. അല്ലെങ്കിൽ സാധാരണക്കാരൻ രജോ ഗുണപ്രധാനി അല്ലെങ്കിൽ ഐശ്വര്യം ശ്രീ എന്ന് എഴുതും. അപ്പൊ സാക്ഷാൽ ശ്രീ ഹരിതൻ വിട്ടുപിരിയാതുള്ള ശക്തിദാൻ പാർഷദാധിപനാം വിഷസേനൻ തന്ത്രമൂർത്തിദാൻ. പാർഷാധിപൻ, ഭഗവാൻ ശ്രീഹരിയുടെ പാർഷദന്മാരിൽ മുഖ്യൻ ഒരാളല്ല. ജയവിജയന്മാരെ പറഞ്ഞിട്ട് ആൾക്കാരുണ്ട്, അദ്ദേഹത്തിൻ്റെ കാവലാളുകളാണ് ജയവിജയന്മാർ. വിഷ്ണു ക്ഷേത്രത്തിലുള്ള ഈ എന്താണെന്നാ പറയുക, ഇടത് ഭാഗത്തും വലത് ഭാഗത്തും കാവക്കാരായിട്ട് ഗതയായിട്ട് നിൽക്കുന്നവർ ജയവിജയന്മാരാണ്. ഇവിടെ പറയണത് ആരാ? പാർഷദാധിപനാം, അതിൽ അധിപൻ, അവരുടെ ചീഫ്, പാർഷദാധിപനാം ഭിക്ഷസേനൻ. അത് പറയാം, ഈ ഭിക്ഷസേനൻ്റെ രൂപം ഒരു ശിവലിംഗം മാതിരി. സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ എന്താണെന്നാ പറയുക, കിഴക്ക് വടക്ക് മൂലയിൽ, കിഴക്ക് വടക്ക് മൂലയിൽ ഒരു ശിവലിംഗം ഉണ്ടാവും, അതാണ് ഭിക്ഷസേനൻ. അതിന് മലയാളത്തിൽ ഭഗവാന്റെ എന്താണെന്നാ പറയുക, നിർമാല്യധാരി എന്നും പറയും. നിർമാല്യം, ഭഗവാന്റെ, ഭഗവാന് പിന്നെ ചാർത്തിയിട്ടുള്ള മാലകളെ താഴത്ത് കളയാൻ പാടില്ല, അത് കൂടുതൽ ഐശ്വര്യമുള്ള സാധനമാണ്. അയ്യ എന്താ പിന്നെ നിർമാല്യല്ലേ? അല്ല, അത് ധരിക്കാൻ ആളെന്നെ നിർത്തിയിട്ടുണ്ട് ഭഗവാൻ. നമ്മളൊക്കെ ഹിന്ദുക്കളാ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ മനസ്സിലാക്കണം. ഒരു ക്ഷേത്രത്തിൽ പോയാൽ, ഈ വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിലും ശരി, ശിവൻ്റെ ക്ഷേത്രത്തിലാണെങ്കിലും ശരി, ദേവിയുടെ ക്ഷേത്രം ആണെങ്കിലും ശരി, നിർമാല്യധാരി ഉണ്ടാവും. അപ്പോൾ വിഷ്ണുവിൻ്റെ നിർമാല്യധാരിക്ക് ഭിക്ഷസേനൻ എന്ന് പറയും, അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പാർഷദാധിപനാം ഭിക്ഷസേനൻ തന്ത്രമൂർത്തിദാൻ നന്ദഹായ നന്ദാദ്യർട്ടുപേർ ദ്വാസ്തരണിമാതി ഗുണങ്ങൾ താൻ നന്ദ്യാദരട്ടുപേർ. നന്ദൻ സുനന്ദൻ എന്നൊക്കെ പണ്ട് കുറച്ച് ആൾക്കാരുണ്ട്. നന്ദാതിരട്ടുപേർ ദ്വാസ്തരണിമാതി ഗുണങ്ങൾ താൻ.
ദാസ്തർ അണിമാതി ഗുണങ്ങൾ തന്നെ, അതായത് അഷ്ടൈശ്വര്യങ്ങൾ എന്ന് പറയും. അതിലെ ശരീരം ചെറുതാക്കാനും ശരീരം വലുതാക്കാനും ഉള്ളത് വരും അണിമാതി, അതാണ് ദാസ്തർ അണിമാതി ഗുണങ്ങൾ തന്നെ അഷ്ടൈശ്വര്യങ്ങൾ. സംഘർഷണൻ വാസുദേവൻ പ്രദ്യുപ്നൻ അനിരുദ്ധനും, അവിടെ നാലാളെ പറയണ്ടായി. ആർക്കാ? സംഘർഷണൻ വാസുദേവൻ പ്രദ്യുപ്നൻ അനിരുദ്ധനും ബ്രഹ്മൻ സാക്ഷാൽ ശ്രീഹരിതൻ മൂർത്തി വ്യൂഹമിതി സ്മൃതം. ഇത് ഭഗവാന്റെ നാലംശങ്ങളാണ്. ആര്? സംഘർഷണൻ വാസുദേവൻ പ്രദ്യുപ്നൻ അനിരുദ്ധൻ. അതിനാണ് മനസ്സ് ചിത്തം അഹങ്കാരം ബുദ്ധി എന്ന് പറഞ്ഞത്. ഇവിടെ സംഘർഷണൻ എന്നുള്ളത് അഹങ്കാരത്തിനെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. വാസുദേവൻ എന്നുള്ളത് ചിതാകാശ ഗുഹയിലുള്ള ആള്. പ്രദ്യുപ്നൻ അനിരുദ്ധൻ, ഒന്ന് മനസ്സും ഒന്ന് ബുദ്ധിയും. അനിരുദ്ധനാണ് ബുദ്ധി. പ്രദ്യുപ്നൻ എന്ന് പറഞ്ഞതാണ് മനസ്സ്. കാമദേവൻ എന്ന് പറയും. മനസ്സ് ചാഞ്ചാടും, കാമം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ആൾക്കാർ മാറും എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ സംഘർഷണൻ വാസുദേവൻ പ്രദ്യുപ്നൻ അനിരുദ്ധനും ബ്രഹ്മൻ സാക്ഷാൽ ശ്രീഹരിതൻ മൂർത്തി വ്യൂഹം ഇതി സ്മൃതം എന്ന് മനസ്സിലാക്കണം. വിശ്വൻ തൈജസനും പ്രാജ്ഞൻ തുരിയാഖ്യനും അവൻ ജാഗ്രതാദി സമാധ്യന്തം സമാധ്യന്തം വർത്തിപ്പോ സാക്ഷിരൂപനായി. ഉറങ്ങുമ്പോഴത്തെ ഒരവസ്ഥ, സ്വപ്നത്തിലൊരു അവസ്ഥ, തുരിയ സുഷുപ്തിയിലൊരവസ്ഥ, തുരിയത്തിലൊരവസ്ഥ, ഇങ്ങനെ നാലവസ്ഥകളാണ് മനുഷ്യനുള്ളത്. അപ്പോൾ വിശ്വൻ തൈജസനും പ്രാജ്ഞൻ തുരിയാഖ്യനും മായവൻ ജാഗ്രാദി സമാധ്യന്തം വർത്തിപ്പൂ സാക്ഷിരൂപനായി. അങ്കോപാംഗായുധ അകൽപ്പയുക്തനാം ഭഗവാൻ ഹരി. എന്താ പറഞ്ഞത്? ശ്ലോകം 23. പദാദികളായ അംഗങ്ങളും, പദാദികൾ പാദാദികൾ കാലുകൾ, ഗരുഡാദികളായ ഉപാംഗങ്ങളും, സുദർശനാദികളായ ആയുധങ്ങളും, കൗസ്തുഭാദികളായ ആകൽപ്പങ്ങളും, ഭൂഷണങ്ങളും ചേർന്ന ഭഗവാൻ ഹരി വാസുദേവാദി ചതുർവ്യൂഹ നിലയിൽ നാലവസ്ഥകൾക്കും ജാഗ്രത സ്വപ്ന സുഷുപ്തി സമാധി ഭാവങ്ങൾക്കെല്ലാം സാക്ഷിയായി വർത്തിക്കുന്നു എന്നൊരു കലക്ക് കലക്കിയ അവിടെ. എന്തൊക്കെയാ പറഞ്ഞത്? വിശ്വൻ തേജസ്സനും പ്രാജ്ഞൻ തുര്യാഖ്യനുമായവൻ ജാഗ്രതാദി സമാന്ത്യന്തം വർത്തിപ്പൂ സാക്ഷിരൂപനായി. അംഗോപാംഗായുധ ആകൽപ്പയുക്തനാം ഭഗവാൻ ഹരി വാസുദേവാദി രൂപത്തിൽ നാലവസ്ഥയ്ക്കു സാക്ഷിദാൻ. സ്വമഹിഹി സ്വമഹിമ പരിപൂർണൻ, സ്വമഹിമയിൽ പരിപൂർണൻ, നമ്മളൊക്കെ സ്വമഹിമയിൽ പരിപൂർണൻ. വേദബീജം സ്വദൃക്കാമവനൊരുവനയേ തന്മായയാൽ മൂർത്തി മൂന്നായി. ഭുവനസൃജരക്ഷാനാശകൃതായി, ഭുവനസൃജരക്ഷാനാശകൃതായി. എന്തൊക്കെയാ പറഞ്ഞത്? ഭുവനസൃജ, ഭുവനം, ത്രിഭുവനങ്ങൾ ഇല്ലേ, ആ ത്രിഭുവന സൃജനക്ഷാനാശകൃതായ് സ്വഭക്ത അമലഹൃതി, സ്വഭക്ത സ്വഭക്ത അമലഹൃതി തന്നെ വായിക്കണം അവിടെ, ഒരു ഡാഷ് ഉണ്ട്. സ്വഭക്ത അമലഹൃതി, തൻ്റെ ഭക്തന്മാരിൽ മലമില്ലാത്ത ഹൃദയത്തോടു കൂടിയിരിക്കുന്നവരിൽ ഉണ്ടാവുന്ന, കാണാൻ പറ്റുന്ന, അനുഭവിക്കാൻ പറ്റും. എല്ലാവരിലും ബാലാഗ്ര ശതവാഗസ് വിസ്തരസ്യ ഏകോ ജീവ എന്നുള്ള പ്രമാണത്തിൽ ഈശ്വരൻ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഭക്തന്മാരുടെ അമല ഹൃദി, മലമില്ലാത്ത ചളിയില്ലാത്ത മനസ്സിലാണ് ഭഗവാനെ തിളങ്ങി കാണാൻ പറ്റുള്ളത്. ഭക്തന്മാരെ കണ്ട അപ്പോൾ തൊഴാം, എല്ലാവരും തൊഴാം. അപ്പോൾ എല്ലാവരും തൊഴണ കൂട്ടത്തിലാണ്. ഇപ്പോൾ നാരായണ ഭട്ടതിരിയെ കണ്ടാൽ, അല്ലെങ്കിൽ കുചേല ബ്രാഹ്മണനെ കണ്ട, അല്ലെങ്കിൽ പിന്നെ പൂന്താനം തിരുമേനെ ഇന്ന് കണ്ടു, തൊഴാണ്ടിരിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. തുഞ്ചത്ത് എഴുത്തച്ഛന് വന്നു,
ഏയ് ആള് ശൂദ്രനാണ് പണ്ട് വിട്ട് കളയരുത്, സാഷ്ടാംഗം നമസ്കരിക്കണം. കാരണം എന്താ, നാരായണ ഭട്ടതിന് കൂടി സംശയം തീർത്തുള്ള മഹാനാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ടാവണം. വേണ്ടേ, ഏ ആള് ശൂദ്രനാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറഞ്ഞത് അമല ഹൃദി സുഖലഭ്യൻ, സൗഖ്യത്തെ ലഭിക്കുന്നത് എന്തിൻ്റെ മൂളലാ പറയും. ഒരാൾക്ക് സൗഖ്യം ഉണ്ടാവണത് അയാളിലുള്ള അറിവ് കൊണ്ട് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാണാൻ മോശക്കാരനാവും, പക്ഷേ അറിവുണ്ടെങ്കിൽ അയാൾക്ക് മുൻഗണനയാണ്. കാശ് ഉള്ളവനെ കണ്ടാൽ അറിയില്ല, വിദ്യയുള്ളവനെയും കണ്ടാൽ അറിയില്ല. പക്ഷെ കാശുള്ളവനാണ്, കടം ചോദിച്ചിട്ട് തരാത്തവൻ കാശുകാരനാണെങ്കിൽ കടം വാങ്ങി കടം ചോദിച്ച് കിട്ടാത്തവൻ കൂട്ടാക്കുവോ? പോയി പണി വെക്കണോ പറയില്ലേ? പക്ഷെ ഈ രണ്ടു കൂട്ടരും, കടം വാങ്ങിയവരും കടം വാങ്ങാത്തവനും, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആളെ കണ്ടാൽ നീച്ച് നിന്ന് തൊഴുമില്ലേ? അങ്ങനെയാണല്ലോ വെപ്പ്. അപ്പൊ ഇവിടെ എന്താ, അമലഹൃദ അമലഹൃദി സുഖലഭ്യൻ, പാപമംഗലമല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് സൗഖ്യത്തെ കിട്ടും. കാരണം ഭഗവാൻ എല്ലാവരിലും ഇരിക്കുന്നുണ്ട്. അമലഹൃതി സുഖലഭ്യൻ വാഴോ ചിന്മാത്രനായും ആവുനപ്പു, ചിന്മാത്രനായും ചിതാകാശത്ത് ചിതാകാശ ഗുഹയിൽ ഒളിമിങ്ങാതെ കണ്ടിരിക്കുകയാണ്, ചിന്മാത്രം ആയിട്ട്. ശ്രീകൃഷ്ണ പാർത്ഥസഖ, ശബ്ദം ഉയരും അവിടെ. പാർത്ഥസഖ, നമ്മളിൽ സഖാവായി തീരണം. വേണ്ടേ, ശ്രീകൃഷ്ണ പാർത്ഥസഖ ദൃഷ്ടനൃപാല വംശദാവാഗ്നിയാമജിത വീര യതു പ്രവീര, യതു പ്രവീര യതുക്കൾക്ക്, യതുപ്രവരന്മാരിൽ വീര്യമുള്ളവൻ, യതുപ്രവീര. അവിടെ ഒരു വാക്ക് കടിച്ചപ്പോട്ടത്തൊരു വാക്കുണ്ട്, ദൃഷ്ട നൃപാല വംശദാവാഗ്നിയാമജിത വീര ദൃഷ്ട നൃപാല വംശ, കാണപ്പെടുന്ന രാജാക്കന്മാരുടെ വംശത്തിലെ നൃപാല വംശ ദാവാഗ്നിയാം അമീതവീര, ഓരോ രാജാക്കന്മാരിലും ഉള്ള കാട്ടുതീ പോലെ പ്രഗത്ഭമായ വീര്യത്തോടുകൂടിയ അഗ്നിയായിട്ടുള്ളവനെ, ഭഗവാനെ പേടിച്ചിട്ടാണ് ഓരോ രാജാവും ഇരിക്കണത്. അവരെ തൊട്ട് അവരെ പരസ്പരം കണ്ട വെട്ടിക്കീറി പകരം വീട്ടുന്ന ആൾക്കാരാ രാജാക്കന്മാര്. പക്ഷെ ഭഗവാൻ എങ്ങനെയാ, ദൃഷ്ട നൃപാല വംശദാവാഗ്നിയാം അജിത വീര്യ, അവരേനേക്കാളൊക്കെ വലിയ വീര്യവും യശസ്സും ശ്രീയും ഒക്കെ ഉള്ള ആളാണ്. രാജാക്കന്മാരൊക്കെ ബഹുമാനം കിട്ടുന്നത് എന്തോടാ, എത്രത്തോളം ഈശ്വരോപാസനയുള്ള രാജാവാണോ അവരനെ മറ്റുള്ളവരെ തിരക്കാൻ പോവില്ല. ആരാരേനെ തിരക്കും? പ്രബലൻ അബലനെ തിരക്കും, പ്രബലൻ അബലനെ തിരക്കും, പ്രബലൻ പ്രബലനെ തിരക്കില്ല. അപ്പോ മഹാഭാരതത്തിലെ കൗരവരും പാണ്ഡവരും, കൗരവർക്ക് 11 അക്ഷൗഹിണിപ്പണി ഉണ്ടായിരുന്നു, പാണ്ഡവർക്കോ 7 ഉള്ളൂ. അപ്പൊ ആ 11 അക്ഷൗഹിണിപ്പണിയുള്ളവരും ആരേനെയാണ് തുടർന്നത്? ഭഗവാനെ. ഭഗവാൻ ആരാ വിചാരിച്ചിട്ട്, ദൃഷ്ട നൃപാല വംശദാവാഗ്നിയാമജിത വീരാ. പാണ്ഡവന്മാരെ എല്ലാവരും സല്യൂട്ട് ചെയ്തത് എന്തുകൊണ്ടായിരുന്നു? ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ അവരുടെ പറയണ്ടായി പാർത്ഥസഖ എന്നൊരു വാക്കുണ്ട് അവിടെ അല്ലേ, പാർത്ഥസഖ. പാർത്ഥൻ പൃഥ്വിയുടെ മകൻ, പൃഥ്വി എന്നൊരു പേരുണ്ടായിരുക്ക് കുന്തിക്ക്. അപ്പോ ദാവാഗ്നിയ, അപ്പൊ ശ്രീകൃഷ്ണ പാർത്ഥസഖ
ഗോവിന്ദ ഗോവിന്ദ ആ ഒരു വാക്ക് ഒരുപാട് തെറ്റിദ്ധാരണാജനകമായിട്ടാണ് സാധാരണക്കാർ ഉപയോഗിക്കുക. ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരമുള്ളവരുടെ നായകനായിട്ടാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഗോ എന്നുള്ള സംസ്കൃത വാക്കിന് പശു എന്നും ഭൂമി എന്നും അറിവുള്ളവെന്നുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് ആ അറിവ് കിട്ടിയിട്ടില്ല. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കുള്ള അർത്ഥം മഹാന്മാരായി അവരോധിക്കപ്പെട്ട ബുദ്ധിരാക്ഷസന്മാരെ നയിക്കുന്ന ആളാണ് ഗോവിന്ദൻ എന്നുള്ള വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം. പക്ഷേ ഈ എന്താ പറയുക, അറിവില്ലായ്മ പാണ്ഡിത്യത്തിനെ കവർന്നു തിന്നു കാരണം ഗോ ശബ്ദത്തിന് കൂടുതൽ ഭൂമി ദേവിന്നും അല്ലെങ്കിൽ പശുക്കളെന്നും ആക്കി തീർത്തു. അത് ശരിയല്ല. ഓ, ഈ ശബ്ദത്തിന് അർത്ഥം അതുണ്ട്. പക്ഷേ ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ ഇന്ദ്രനാന്നാ പറയുക? അപ്പോ വിവരമില്ലാത്തവരുടെ ഇന്ദ്രത് പറയോ? ഇല്ല. അപ്പൊ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ അസാമാന്യമായ ബുദ്ധി ഉള്ളവര്, അതിൽ ഇന്ദ്രനാണ് ആരെ? ഭഗവാൻ. അതാണ് ഗോവിന്ദൻ എന്നുള്ള വാക്കിന് ശരിക്കുള്ള അർത്ഥം. അപ്പോ ഗോവിന്ദ ഗോപവനിതാവ്രജഭക്തഗീതകീർത്തേ ഗോവിന്ദ ഗോപവനിതാവ്രജ ഗോപസ്ത്രീകൾ ഒന്നടങ്കം വ്രജത്തില് ഭക്തഗീതകീർത്തേ ആരുടെ ആരെ പറ്റിയിട്ടാണ് ഗോപസ്ത്രീകൾ പാട്ട് പാടിയിട്ടുള്ളത്? ശ്രീകൃഷ്ണനെ പറ്റിയിട്ട്. അതാണ് ഗോവിന്ദ ഗോപവനിതാവ്രജഭക്തഗീതകീർത്തേ സ്വഭക്ത ശുഭദായക. സ്വന്തം ഭക്തന്മാർക്ക് ശുഭമായ കാര്യങ്ങളെ കൊടുക്കുന്നവൻ. അപ്പൊ നമ്മൾ ആരായി തീരണം? സ്വഭക്ത കൃഷ്ണഭക്തന്മാരായിട്ട് നമ്മൾ അറിയപ്പെടണം. ശിവഭക്തനാണെങ്കിലും ശിവനും കൃഷ്ണനും ഒന്നാണെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം നമ്മുടെ ഭക്തിക്ക്. അതുകൊണ്ടാണ് സ്വഭക്ത ശുഭദായക പാഹി ശൗരേ കാത്തുരക്ഷിക്കണേ ഭഗവാനെ എന്നർത്ഥം. കാത്തുരക്ഷിക്കണേ ഭഗവാനെ. ഗോവിന്ദ ഗോപവനിതാവ്രജഭക്തഗീതകീർത്തേ സ്വഭക്ത്യ ശുഭദായക പാഹി ശൗരേ വെളുപ്പിന്നൊഴുന്നേറ്റ് ആര് ഈ മഹാപുരുഷ വർണ്ണനം ശ്രദ്ധിച്ചു ചൊൽവയോൻ അശുദ്ധൻ ആത്മജ്ഞാനം ലഭിച്ചിടും. ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ മുകളിൽ പറഞ്ഞിട്ടുള്ളതായ ഭഗവാന്റെ അംഗോപാംഗ വർണ്ണങ്ങളെ പറ്റിയൊരു സാമാന്യ രൂപം ഉണ്ടായിട്ട് ആരാണ് വെളുപ്പിന്ന് എഴുന്നേറ്റ് ആര് ഈ മഹാപുരുഷ വർണ്ണനം ശ്രദ്ധിച്ചു ചെൽവോൻ അശുദ്ധന് ആത്മജ്ഞാനം ലഭിച്ചിടും. വളരെ സിമ്പിളാണ്, പക്ഷെ ഇത് ഈ അർത്ഥതലങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതിനാണ് മുട്ടുവിൻ തുറക്കപ്പെടുന്ന ആപ്തവാക്യം. വാതിൽ തുറന്നു വെച്ചിട്ട് ആരും വരൂ എന്ന് പറയില്ല. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വാതിൽ നോക്ക് ചെയ്യണം. എല്ലാ എഫേർട്ട്സും എടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എനിക്ക് എന്തെങ്കിലും ഭാഗവതത്തിനെ പറ്റി ചിലത് അറിയണം എന്നുള്ളൊരു ത്വരിത എനിക്ക് ഉണ്ടായി കിട്ടിയാൽ മതി, ബാക്കി കാര്യം ഭഗവാൻ ഏൽക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് വെളുപ്പിനെഴുന്നേറ്റ് ആരെയും മഹാപുരുഷ വർണ്ണനം ശ്രദ്ധിച്ചു ചൊൽവോൻ ആ ശുദ്ധൻ ആത്മജ്ഞാനം ലഭിച്ചിടും. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോകം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.